പി ജെ ജോസഫ് വിഭാഗം പി സി തോമസിന്റെ കേരള കോൺഗ്രസിൽ ലയിക്കുന്നു രണ്ടിലെ ചിഹ്നം നഷ്ടമായതോടെ ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥികൾക്ക് യു ഡി എഫ് സ്വതന്ത്രരായി മത്സരിക്കേണ്ടത് ഒഴിവാക്കാനാണ് ഈ നീക്കം അതേസമയം പി സി തോമസ് സാമ്പത്തിക നേട്ടത്തിനായി പാർട്ടിയെ വഞ്ചിച്ചെന്ന് മുതിർന്ന നേതാവ് കല്ലടദാസ് ആരോപിച്ചു ജോസ് കെ നിയമയുദ്ധത്തിൽ സുപ്രീം കോടതി വരെ പോയെങ്കിലും പാർട്ടിയുടെ പേരും ചിഹ്നവും നേടിയെടുക്കാൻ ജോസഫിന് കഴിഞ്ഞില്ല തെരഞ്ഞെടുപ്പ് പ്രതിസന്ധിയിലായ ജോസഫ് ചിഹ്നവും പാർട്ടിയും ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള കോൺഗ്രസിൽ ചേരുന്നത് ജോസഫ് വിഭാഗം പി സി തോമസ് വിഭാഗവുമായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും മോൻസ് ജോസഫ് പറഞ്ഞു സ്ഥാനമാനങ്ങൾ സംബന്ധിച്ച അന്തിമ തീരുമാനം പി ജെ ജോസഫ് പ്രഖ്യാപിക്കും രണ്ടാമനായി പി സി തോമസ് ഉണ്ടാകുമെന്നും മോൻസ് ജോസഫ് പറഞ്ഞു പി ജെ ജോസഫ് സാറുമായി ഒന്നിച്ചു എന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവ് എന്ന നിലയിൽ ഇന്ന് പി ജെ ജോസഫ് സാറിനോട് ശ്രീ തോമസും മറ്റു എന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിക്ക് കേരള കോൺഗ്രസുകളുടെ ഏകീകരണം എന്ന ലക്ഷ്യത്തിലാണ് ലയന തീരുമാനമെന്നും പി സി തോമസ് കൂട്ടിച്ചേർത്തു ലയനത്തോടെ യു ഡി എഫിന്റെ ഭാഗമാകുമെന്നും പി സി തോമസ് വ്യക്തമാക്കി പാലായില ഞാൻ മത്സരിക്കണം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ എനിക്കൊരു പേഴ്സണൽ അസൗര്യമുണ്ട് എനിക്ക് കാരണം മത്സരിക്കാൻ എനിക്ക് ബി ജെ പി ആവശ്യപ്പെട്ടിട്ടും പാലാ സീറ്റിൽ മത്സരിക്കാതിരുന്നത് വ്യക്തിപരമായ കാരണങ്ങളാലാണെന്ന് പി സി തോമസ് കൂട്ടിച്ചേർത്തു പി സി തോമസിന്റെ തീരുമാനത്തിനെതിരെ പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത് സാമ്പത്തിക നേട്ടത്തിനായി പാർട്ടിയെ വഞ്ചിച്ചുവെന്ന് മുതിർന്ന നേതാവ് കല്ലടദാസ് പറഞ്ഞു പാർട്ടി നേതൃത്വവും പ്രവർത്തകരും എൻ ഡി എക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം അറിയിച്ചു സാമ്പത്തിക അഴിമതി വരെ നടന്നിരിക്കുന്നു എന്നാണ് പുറത്തുള്ള സംസാരം ഈ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രപരമായ കടമകൾ നിർവഹിക്കുന്നതിന് വേണ്ടി നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിലും കേരള കോൺഗ്രസ് പാർട്ടി ലോകം ആദരിക്കുന്ന ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന് പിന്തുണ നൽകാൻ വേണ്ടിയാണ് ഇന്ന് അടിയന്തരമായി കമ്മിറ്റി കൂടിയത് ഇന്ന് കടുത്തുരുത്തിയിൽ നടക്കുന്ന യു ഡി എഫ് കൺവെൻഷനിൽ പി സി തോമസ് പങ്കെടുക്കും ജനം കോട്ടയം